ഹോട്ടലിൽ വടിവാൾ വീശി ഭീഷണിയാണ്. ഭക്ഷണം കഴിച്ചതിൻ്റെ പണം ഹോട്ടൽ ഉടമ ആവശ്യപ്പെട്ടതോടെയാണ് വടിവാൾ വീശി ഭീകരാന്തരീക്ഷം ഒക്കെ സൃഷ്ടിച്ചത്. എന്തായാലും ഒരാളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. വിഷ്ണു വിവരങ്ങളുമായി നമ്മളോടൊപ്പം. അതാണ് ദൃശ്യങ്ങൾ. വടിവാൾ എടുത്തുയർത്തി കടക്കാരനെ ഭീഷണിപ്പെടുത്തുന്നു. കൂടെയുള്ള ആൾ ആവോട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നു തോന്നുന്നു. വിഷ്ണു പ്രകാശുണ്ട്. വിഷ്ണു, ഇതെപ്പോഴായിരുന്നു സംഭവം? ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ്? നേരത്തെയും ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തിയിട്ടുള്ള ആളാണോ? ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. കടവന്ത്രയിൽ ഉള്ള ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായിട്ട് രണ്ടുപേരെത്തുകയും ഭക്ഷണം കഴിച്ച ശേഷം ഈ ഹോട്ടലിലെ ഉടമ പണം ആവശ്യപ്പെട്ടപ്പോൾ അതിൽ ഉണ്ടായിരുന്ന ഒരാൾ വടിവാൾ കയ്യിൽ കരുതിയിരുന്ന വടിവാൾ വീശി ആ പണം നൽകാനാവില്ല എന്ന തരത്തിൽ അവരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. എറണാകുളത്ത് തന്നെ താമസമാക്കിയിട്ടുള്ള ദേവൻ എന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ വടിവാൾ വീശിയത്. അയാളെ പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മറ്റൊരു സുഹൃത്തിനെ കസ്റ്റഡി എടുക്കുന്ന തരത്തിലോടൊന്നും പോയിട്ടില്ല. അപ്പോൾ പോലീസ് പറഞ്ഞത് ഇത്തരത്തിൽ ഈ ദേവൻ എന്ന് പറയുന്ന ആൾ മുൻപും കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ്, കാപ്പ ഉൾപ്പെടെയുള്ള കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഹോട്ടൽ ഉടമയോട് സംസാരിച്ചപ്പോൾ ഇവർ ഇതിനു മുൻപും ഇത്തരത്തിൽ ഈ ഹോട്ടലുകളിൽ തന്നെ മുൻപും ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടുണ്ട്. എന്നാൽ അന്നൊന്നും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇന്നലെ ലഹരി ഉപയോഗിച്ചു എന്നാണ് ഈ ഹോട്ടൽ ഉടമ പറയുന്നത്. അതിന്റെ ഒരു അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ പണം ചോദിച്ചപ്പോൾ ഈ വടിവാൾ വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്ന് പറഞ്ഞു. വേറെ ഇതിനു മുൻപ് ഒന്നും ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്നാൽ അവർ ഇതും പറയുന്നുണ്ട്, ഈ ഇതിനു മുമ്പ് പല കേസുകളിലുൾപ്പെടെ പ്രതിയായിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണെന്ന് പറഞ്ഞിട്ട് പോലീസ് അതിനെ സ്ഥിരീകരിച്ച് ഈ കപ്പ കേസിൽ ഉൾപ്പെട്ട വിവരവും പോലീസ് പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ പോലീസ് കടവന്ത്ര പോലീസിന്റെ കസ്റ്റഡിയിൽ ഈ ദേവനുണ്ട്. ദേവനെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കി മറ്റു നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് പോലീസ് അറിയിച്ചത്. വിഷ്ണു, അതായത് ഇങ്ങനൊരു മാരകായുധം കയ്യിൽ വെച്ചുകൊണ്ട് പോയിട്ടാണല്ലോ, ഇതിപ്പോ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ മുമ്പ് സാധാരണ പണവും പഴുസൊക്കെയാണ് മനുഷ്യന്മാര് കയ്യിൽ കൊണ്ടുപോകുക. ഇത് അതിന് പകരം ഒരു മാരകായുധം കയ്യിൽ വെച്ച് അത് പിടിക്കുന്ന രീതിയൊക്കെ നോക്കും. നേരെ നെഞ്ചിന് നേരെ കുത്തിപ്പിടിച്ചുകൊണ്ടാണ് ഭീഷണിപ്പെടുത്തുന്നത്. അങ്ങനെ നമ്മുടെ മുന്നിൽ ദാ ഓരോ ദിവസവും നമ്മൾ നടക്കുന്ന ഇടങ്ങളിലൊക്കെ എന്തിനും തയ്യാറായ ആളുകൾ എന്തിനും സാധ്യതയുള്ള ആയുധങ്ങളും കൊണ്ട് വരുന്നു എന്ന് പറയുന്നത് വളരെ ഭീതി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. ഒരു കട നടത്തി കൊണ്ടുപോകുമ്പോഴാണ് നമ്മളിപ്പോൾ വെളിയിലൊക്കെ ഇറങ്ങുമ്പോഴും അത്തരം ഒരു കാര്യം നമുക്ക് അറിയുന്നില്ല. പക്ഷെ ആളുകളുടെ ഇടയിൽ ഇങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള ഭയം ഉണ്ടാവും. ഈ ഹോട്ടലുടമയാണെങ്കിലും അദ്ദേഹം പറയുന്നുണ്ട് അവരുടെ കച്ചവടത്തെ തന്നെ മൊത്തത്തിൽ ബാധിക്കുന്ന തരത്തിലോട്ട് ഈ സംഭവത്തിന് ശേഷം മാറി എന്ന് പറയുന്നുണ്ട്. ഈ സ്വാഭാവികമായും കടകളിലെ ആളുകൾ എത്തുമ്പോൾ അവരുടെ ഇങ്ങനെ ഒരു സാഹചര്യം എടുക്കുമ്പോൾ ആളുകൾക്കായാലും പേടിയുണ്ടാവും. പിന്നീട് ആ കടകളിലോട്ടൊക്കെ ആളുകൾ വരാനും ഒരു മടിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട്. അപ്പോൾ വളരെ ഭീതി വരുത്തുന്ന ഒരു സംഭവമാണ് നടന്നത്. അതിന്റെ ഒരു നടപടി എന്നോണം പോലീസ് ഇപ്പോൾ ആ പ്രതിയെ പിടിച്ചിട്ടുമുണ്ട്. വലിയ തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഒരു ഭയം ആ ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഇത്തരത്തിലെ ആളുകൾ നടക്കുമ്പോഴും വണ്ടികളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് പേർ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഇത്തരത്തിലൊരു വന്ന ആളുകൾ പ്രതീക്ഷിക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇത്തരത്തിലുണ്ടാവുന്ന കൂടുതൽ ഈ പോലീസ് ഇതിനു വേണ്ട നടപടികളും കാര്യം സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാവുന്ന ഒരു കാര്യം. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോലീസ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതും നടപടി നടത്തുന്നത്. സാമൂഹ്യ ദ്രോഹികളെ അല്ലേ കർശനമായി അകത്തിടുന്ന നിലയിലുള്ള നടപടി ഇപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഓർത്തും. അത് കുറച്ച് ആളുകൾക്ക് മുമ്പാണ്, കുറച്ച് വിദ്യാർത്ഥി സംഘമായിരുന്നു. ഇതേപോലെ കൊച്ചിയിലെ തന്നെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നു, അവരെന്തോ മദ്യം എടുത്തതിനെ തുടർന്ന് ഹോട്ടലുകാരൻ അരുത് എന്ന് പറഞ്ഞപ്പോൾ ഭക്ഷണത്തിൽ കൊണ്ടുപോയി മണ്ണിട്ട് പോയ സംഭവം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേറെ ആളുകൾ അവിടെ കഴിക്കാൻ വരും. ആളുകൾക്ക് പേടിയില്ല ഇടപെടാൻ, അവനവൻ്റെ കഴുത്തിനെ കുത്തിയാലോ എന്ന് വിചാരിച്ച് ആളുകൾ ഇടപെടില്ല.